अग्नि महिष प्राणावहारोद्य मे हेलाचन मधे हे चंडमुंडाग्नि निःशेषीकृतनक्रबीजदनुजे नित्ये निशुम्भावहे शुम्भध्वंसिनि संभराशूरितं दुर्गे नमस्तेऽम्बिके शरणागतदीनार्तपरित्राणपरायणे सर्वस्यार्ति हरे देवि नारायणि नमोऽस्तुते काली महाकाली भद्रकाली नमोस्तुते कुलंच कुलधर्मंच मांच पालय पालय ओम श्री महादेवी नमः। मनुष्यन एल्ला दुःखंगलं इल्लादाय एल्ला नन्मे वरान ऋषिमार കണ്ടുപിടിച്ച മാർഗം സർവാത്മന ആ ജഗൻ മാതാവിനെ ദേവിയെ ശരണം പ്രാപിക്കുക മാത്രമാണ് എന്നാണ്. അവരത് പ്രഖ്യാപിച്ചു ലോകത്തിന് വേണ്ടി, അവരത് ആചരിച്ച് കാണിച്ചു. എന്താ അവർ ചെയ്തത്? ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹം അശേഷാവദുർമൂലനായ എന്നാണ് അവര് ദേവിയെ സ്തുതിച്ചത്. അതെല്ലാവർക്കും മഹാജനോ ഏന ഗതാഹാസ ബദ്ധ, മഹാത്മാക്കൾ ഏത് വഴിക്ക് പോയോ ആ വഴിക്ക് നമ്മൾ പോയാൽ ലക്ഷ്യത്തിലെത്തും, നമുക്ക് എല്ലാ നന്മയും വരും. അങ്ങനെ ദേവി ഉപാസിക്കുക, ചരിത്രത്രയം എന്ന് പറയും. ദേവീ മാഹാത്മ്യം മാർക്കണ്ഡേയ പുരാണ അന്തർഗതമായ ഒരു 13 അധ്യായങ്ങള് ദേവി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഇങ്ങനെ 3 രൂപത്തിൽ അവതരിച്ച് ലോകത്തെ മുഴുവൻ രക്ഷിച്ച അത്ഭുതമായ ചരിത്രം. അത് മന്ത്രങ്ങളാണ്, 700 മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ ചൊല്ലി ഹോമിക്കാം എന്നൊരു സമ്പ്രദായം. ആ ചണ്ഡികാ ഹോമം, അങ്ങനെ ഒരു സമ്പ്രദായം പഴയകാലം പോലെ നടന്നുവരുന്നു. ഇതൊക്കെ എത്ര സുഹൃതം കൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് ഭാഗ്യം കൊണ്ട് അനന്ത പത്മനാഭസ്വാമിയുടെ സമീപത്തിലെ പൂജപ്പുരയില് സ്വാമി തിരുനാൾ മഹാരാജാവൊക്കെ സംഗീതം കൊണ്ട് ദേവി ഉപാസിച്ച ഒരു പുണ്യസ്ഥലം. ആ സ്ഥലത്ത് മെയ് 7-ാം തീയതി ലോകനന്മയ്ക്ക് വേണ്ടി, ലോകക്ഷേമത്തിന് വേണ്ടി ഒരു യജ്ഞം നടക്കുകയാണ്, ചണ്ഡികായജ്ഞം. ആരെല്ലാം അതിന് പങ്കെടുക്കുന്നുവോ, അല്ലെങ്കിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവോ, എന്തെങ്കിലും കാരണവശാലും പറ്റിയില്ലെങ്കിലും പോകണമെന്നൊരാഗ്രഹം ഉണ്ടായാൽ തന്നെ മതിയെന്നാണ്. അതുകൊണ്ട് എല്ലാ ശ്രേയസ്സും മനുഷ്യന് ഉണ്ടാവും. അങ്ങനെ അപൂർവമായ ഒരു അവസരമാണ്. എത്രയോ വർഷങ്ങളായി ഒരു പൂർവികന്മാർ പോലും ഉപാസിച്ചേർന്ന്, ശ്രീവിദ്യാ മന്ത്രാദികൾ സേവിച്ചേർന്ന് ഒരു ആ കുടുംബത്തിൻ്റെ ഒരു മഹാത്മാവാണ് മാധവ മുനിവ്രത ഭാരതി എന്നുള്ള മഹാത്മാവ്. അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം കൊണ്ടുകൂടിയാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാ ഭക്തന്മാരിൽ പങ്കെടുത്ത് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാവാൻ ആയിട്ട് ലോകത്തിന് മുഴുവൻ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊരു മനോഭാവത്തോടുകൂടി എല്ലാവരും അതിൽ പങ്കെടുത്ത് ആ ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാവാൻ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ആ മഹായജ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് വേണ്ട പോലെ മംഗളമായിട്ട് ദേവി പ്രീതികരമായിട്ട് ഭവിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇതാ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളം പ്രാർത്ഥിക്കുന്നു. സർവേ ഭവന്തു സുഖിനാഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഭഗവതി പരദേവതേ പ്രസീദ, ത്രിപുരഹര പ്രിയവല്ലഭേ ഭവാനി
അശരണമതി ദീനമാമതം മാം സകൃതവലോകയ ശീതളൈരവാംഗൈ സർവത്ര ജഗദംബികായി നമ ശ്രീ മഹാദേവ്യൈ നമ ഓം ശാന്തി 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 യതുക്യം പരമം ലോകേ സർവരക്ഷാകരം നൃണാം യന്നരസ്യതി താഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹ.